യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ വളർച്ച നടക്കുന്നത് അനുകരണം എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞ് തൻ്റെ മുൻപിൽ കാണുന്ന മനുഷ്യ ജീവിതങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കാണിച്ചിട്ടാണ് അവൻ മുട്ടയിലടയുന്നതും. മുട്ടയിലടയുന്ന കൊച്ചു നോക്കുമ്പോൾ രണ്ട് കൈയിൽ നടക്കുന്ന മനുഷ്യരെ കാണുന്നു. അവൻ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്നു, വീഴുന്നു, വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു, വീണ്ടും നടക്കുന്നു. ഇങ്ങനെ രണ്ട് കാലിൽ നടക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ വർത്തമാനം പറയുന്നത് കാണുമ്പോൾ അതേ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ഒരു കുഞ്ഞിൻ്റെ ശ്രമം. അനുകരണത്തിലൂടെയാണ് പലപ്പോഴും മനുഷ്യജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിട്ടുള്ളതും നമ്മൾ പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുള്ളതും. അനുകരിക്കുക എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. പക്ഷേ ആരെ അനുഗമിക്കുന്നു, ആരെ അനുകരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അനുകരിക്കാനും ജീവിത മാതൃക പിഞ്ചൊല്ലുവാനും വിശുദ്ധിയിലേക്ക് വളരുവാനും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വിശുദ്ധരുടെ ഒരു വലിയ ഗണമുണ്ട്. നമ്മൾ ആരംഭിക്കുകയാണ് വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക്. പ്രിയമുള്ളവരെ, സഭയെ നയിക്കാനും നിങ്ങളെ നയിക്കാനും വിശുദ്ധിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താനുമുള്ള വിളി സ്വീകരിച്ചവരാണ് ഓരോ പുരോഹിതനും ഓരോ അഭിഷക്തനും. നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് പുരോഹിതരിലൂടെ തന്നെയാണ്, പുരോഹിതരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയിലൂടെ. നമുക്ക് കടന്നു പോകാം വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലൂടെ. ആയിരത്തി എഴുന്നൂറ്റി 1786 മെയ് മാസം 8-ാം തീയതി ഫ്രാൻസിലെ ഡാർഡ്ലി എന്ന് പറയുന്ന പട്ടണത്തിൽ മത്തേയു വിയാനി, മരിയ എന്നിവരുടെ 6 മക്കളിൽ 4-ാമനായി ജനിച്ച വ്യക്തിയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഈ വിയാനി കുടുംബം എന്ന് പറയുന്നത് ഭക്തിക്കും അതുപോലെ പാവങ്ങളെ സഹായിക്കുന്നതിലും ഒരുപാട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. ശ്രദ്ധിക്കണമേ, ഒരു വിശുദ്ധനുണ്ടാകുന്ന സാഹചര്യമാണ് ഈ കുടുംബം കാണിക്കുന്നത്. അതായത് നല്ല കുടുംബത്തിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവവിളി അത് ഏതിലേക്കും ആയിക്കൊള്ളട്ടെ, വിവാഹത്തിലേക്ക് ആയിക്കൊള്ളട്ടെ, പൗരോഹിത്യത്തിലേക്ക് ആയിക്കൊള്ളട്ടെ, ഏകജീവിതത്തിലേക്ക് ആയിക്കൊള്ളട്ടെ, സന്യാസത്തിലേക്ക് ആയിക്കൊള്ളട്ടെ, നല്ല കുടുംബം എന്ന് പറയുന്നത് അത് മാറ്റപ്പെടാനാകാത്ത ഒരു അവിഭാജ്യ ഘടകമാണ്. നല്ല കുടുംബത്തിൽ നിന്ന് നല്ല ദൈവവിളി ഉണ്ടാകുന്നു. ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതായത് അതിജീവനത്തിൻ്റെ ഒരു ഘടകം, അതിജീവനത്തിൻ്റെ ഒരു ഘടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാഹചര്യങ്ങളോട് അനുരൂപപ്പെട്ട് അതിനെ അതിജീവിച്ച് കടന്നു വന്നിട്ടുള്ളവരാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന ജീവികൾ എന്നാണ് പരിണാമ സിദ്ധാന്തം നമ്മെ പഠിപ്പിക്കുന്നത്. സാഹചര്യം എന്തായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി വളർന്നു വന്ന സാഹചര്യം? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ എല്ലാ ക്രൂരതകളും അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും രുചിച്ചെറിഞ്ഞ ഒരു ബാല്യമായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനിയുടേത്. പള്ളിയില്ല, പ്രാർത്ഥിക്കാൻ ദേവാലയങ്ങൾ തുറക്കപ്പെട്ടിട്ടില്ല. ഈ സമയങ്ങളിലെല്ലാം തന്നെ കുഞ്ഞു വിയാനി അവിടെയുള്ള ഏതാനും തീക്ഷ്ണമതികളായ യുവവൈദികർ തൊഴുത്തുകളിലും ആരെയും അറിയപ്പെടാത്ത ഉപേക്ഷിച്ച ഷെഡുകളിലും നടത്തിയിരുന്ന കുർബാനയിൽ പങ്കെടുക്കാൻ ദൂരങ്ങൾ താണ്ടി ചെല്ലുമായിരുന്നു എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പുരോഹിതരെ ഹീറോസായിട്ട് സ്വീകരിച്ചാണ് വിയാനി പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഒരിക്കലും കുർബാന മിസ്സാക്കാൻ ശ്രമിച്ചിരുന്നില്ല, കുർബാന നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നില്ല. വിശുദ്ധ മരിയ വിയാനിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതാണ്, സാഹചര്യത്തെ പടി പറയരുത്. എന്താണ് സാഹചര്യം? നമുക്കുള്ള അവസരം മാത്രമാണ്. എന്തിന്? വിശുദ്ധിയിലേക്ക് തിരിയാനും അശുദ്ധിയിലേക്ക് തിരിയാനും. ചോയ്സ് എൻ്റേത് മാത്രമാണ്, ഞാൻ ഏതിലേക്ക് തിരിയണം. കുഞ്ഞു വിയാനി ഈശോയെ സ്വീകരിക്കുന്നത് 13-ാമത്തെ വയസ്സിലാണ്. അതും അവിടെ 2 കന്യാസ്ത്രീകൾ നടത്തിയിരുന്ന ഒരു ഭവനത്തിലാണ്. കാരണം എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി മഠങ്ങൾ നിർത്തലാക്കി, ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു. അതിനാൽ 2 സിസ്റ്റേഴ്സ് പ്രൈവറ്റായിട്ട് നടത്തിയിരുന്ന ഒരു ഭവനത്തിൽ വെച്ചാണ് 13-ാം വയസ്സിൽ വിശുദ്ധ ജോൺ മരിയ വിയാനി ഈശോയെ സ്വീകരിക്കുന്നത്. വിയാനി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ലാറ്റിൻ ഭാഷ പഠിക്കാൻ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും 1809
നെപ്പോളിയൻ്റെ ആർമിയിലേക്കുള്ള നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അങ്ങോട്ട് പോകുന്ന രണ്ട് ദിവസം മുമ്പോ മറ്റോ അദ്ദേഹം വീണ്ടും ഒരു രോഗിയായി മാറ്റപ്പെടുന്നു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകപ്പെടേണ്ടി വരികയാണ്. ഹോസ്പിറ്റലിൽ ആക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണത്താൽ അദ്ദേഹം ആദ്യത്തെ ആ ബാച്ചിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അദ്ദേഹം മിലിറ്ററി ശുശ്രൂഷയ്ക്ക് പോകാതെ അദ്ദേഹം തൻ്റെ നാട്ടിൽ തന്നെ ചെലവഴിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ ലിയോണസിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ ഒരു പരിപാലനയുടെ വലിയ കരം നമ്മൾ കാണുന്നത് ഇവിടെയാണ്. ദൈവം നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായി എന്ത് തന്നെ സംഭവിച്ചാലും അത് ദൈവം ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ നിന്ന് ചില അനുഭവങ്ങൾ പറയാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്, അതായത് ദൈവമേ, ഞാൻ എത്തിപ്പെടാൻ പാടില്ലാത്ത സ്ഥലത്താണ് ഞാൻ എത്തിപ്പെടാൻ പോകുന്നതെങ്കിൽ എന്ത് വില കൊടുത്തും നീ തടയണമേ എന്ന് പ്രാർത്ഥിക്കണം. ചില സമയത്ത് നിങ്ങൾ കേൾക്കും, നിങ്ങൾ പോകേണ്ടിയിരുന്ന ബസ് പഞ്ചറായി, നിങ്ങൾ പോകേണ്ട കാറ് എന്ത് ചെയ്ത സ്റ്റാർട്ടാവുന്നില്ല. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഞാൻ എത്തിപ്പെടുന്ന ഫംഗ്ഷനിൽ എന്ത് ചെയ്തിട്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാവുന്നേയില്ല. അപ്പം എന്നും പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുക. ഞാൻ ചെല്ലാ പാടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നതെങ്കിൽ ദൈവമേ നീ എന്നെ തടയണം, നീ എന്നെ തടയണം. ബൈക്ക് എന്ത് സ്റ്റാർട്ടായില്ല, ബൈക്ക് അവിടെ വെച്ചിട്ട് ഞാൻ വണ്ടി കയറി ചെല്ലുമ്പോൾ കൃത്യം ആ ഫംഗ്ഷൻ നടക്കേണ്ട സമയത്ത് ഞാൻ ചെല്ലുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ടായൊരു വ്യക്തി എന്നോട് പറയുകയാണ്, അച്ഛൻ ഒരു 5 മിനിറ്റെങ്കിലും നേരത്തെ വരാതിരുന്നു നന്നായി, വന്നിരുന്നെങ്കിൽ അച്ഛൻ ഒരുപക്ഷെ കുർബാന ചെല്ലാൻ കയറുമായിരുന്നില്ല. അതുപോലത്തെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു ചിന്തിക്കുമ്പം ബൈക്ക് എടുക്കാൻ ചെന്ന മെക്കാനിക് എന്നെ ഫോൺ ചെയ്തിട്ട് പറയുകയാണ്, അച്ഛാ ഈ ബൈക്കിന് ഒരു കംപ്ലയിൻ്റ് ഇല്ലല്ലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് സ്റ്റാർട്ടായല്ലോ. ചിലരതിനെ ഭാഗ്യമെന്നൊക്കെ വിളിക്കും, പക്ഷേ ആത്മീയ കണ്ണിലൂടെ നോക്കുമ്പം ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ദൈവം ഞാൻ എത്തിപ്പെടാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി തടയുകയാണ്. ദൈവം നമ്മളെ തടയും. പ്രിയമുള്ളവരെ, അദ്ദേഹം വീണ്ടും മിലിറ്ററിയിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്, നിർബന്ധിത സൈനിക സേവനത്തിന്. പക്ഷേ ആ യാത്രയിൽ അദ്ദേഹം വഴിയിൽ വെച്ചൊരു പള്ളി കണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നു എന്നൊറ്റ കാരണത്താൽ ലേറ്റായി പോവുകയും വീണ്ടും ആ മിലിറ്ററി ഗ്രൂപ്പിൽ ചേരാൻ പറ്റാതെ വരികയും ചെയ്തു. അവിടെ വെച്ചിട്ട് അദ്ദേഹം ഒരു യുവാവിനെ പരിചയപ്പെടുകയാണ്. തിരിച്ച് തൻ്റെ ഗ്രൂപ്പിലേക്ക് വിടാമെന്നും പറഞ്ഞു യുവാവിനെ പരിചയപ്പെട്ടതിന് ശേഷം ശരിക്കും ആ യുവാവ് കുറേ അനാഥപ്പെട്ട കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ഈ വിയാനി പുണ്യവെള്ളം നയിക്കുകയാണ്. അതൊരു വില്ലേജായിരുന്നു. അവിടുത്തെ പ്രത്യേകത, ഭയങ്കര അതിശക്തമായ ശൈത്യം കാരണം ഈ വില്ലേജിലെ ആൾക്കാരിലേക്ക് അധികം പേർ ആക്സസ് ഇല്ലാതെ, അതായത് അങ്ങോട്ടേക്ക് അധികം പ്രവേശനമില്ലാതെ ആ വില്ലേജിലെ ആൾക്കാർ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസുകാരോ മിലിറ്ററിയോ ഒന്നും അവിടെ വന്ന് ആൾക്കാർ ലിസ്റ്റ് എടുക്കുകയോ ആരൊക്കെ ഇവിടെ താമസിക്കുന്നതോ എന്ന് അന്വേഷിക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ സൈന്യത്തിലേക്ക് തിരിച്ച് പോകാതിരിക്കത്തക്കവണ്ണം വിശുദ്ധ മരിയ വിയാനി സംരക്ഷിക്കപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 1810 അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, വിയാനി ജോൺ മരിയ വിയാനി എന്ന പേരിലല്ല അദ്ദേഹം അവിടെ ജീവിച്ചത്, അതായത് ജെറോം വിൻസൻ എന്ന പേരോ മറ്റോ എടുത്താണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നത്. 1810 അദ്ദേഹം അവിടത്തുകാർക്ക് വേണ്ടിയൊരു സ്കൂള് പോലും തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോൾ തൻ്റെ പുരോഹിത പൗരോഹിത്യ പഠനത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുകയാണ്, നല്ലൊരു വൈദികനാകാൻ വേണ്ടി. വിശുദ്ധ ജോൺ മരിയ വിയാനി പുരോഹിതനാകാൻ വേണ്ടി പഠിക്കാൻ സെമിനാരി ചേർന്നു എന്ന് പറയുമ്പോൾ ആ ആഗ്രഹം അപ്പോൾ ഉണ്ടായതല്ല എന്ന് നമ്മൾ മറക്കരുത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്ത, അദ്ദേഹത്തിൻ്റെ ഹീറോസായി മാറിയ ആ യുവ വൈദികരെ കണ്ടപ്പോൾ മുതൽ, ചെറുപ്പം മുതൽ ആ ഒരാഗ്രഹം അദ്ദേഹത്തിലുണ്ടായിരുന്നു. സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം സെമിനാരിലേക്ക് ചേർന്നു. അങ്ങനെ സെമിനാരി പഠനങ്ങൾ നടത്തി. 1813 അദ്ദേഹം മേജർ സെമിനാരിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്തെല്ലാം പഠിക്കാൻ വേണ്ടി അദ്ദേഹം ശരിക്കും സ്ട്രഗിൾ ചെയ്തു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇത് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വിയാനി ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമവും പ്ലസ് പ്രാർത്ഥനയും കണ്ടിട്ട് അബി ബെല്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം വികാരി ജനറാളിന് കൺവീൻസ് ചെയ്തിട്ട് ജോൺ മരിയ വിയാനി പുണ്യാളിന് പട്ടം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ പട്ടം കൊടുക്കാനുള്ള മാനദണ്ഡം എന്തായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിക്കുമോ, ജപമാല ചൊല്ലാൻ അറിയാമോ, അങ്ങനെ ഇതിൽ പട്ടം കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരിയ ഭക്തി മിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ജപമാല പിടിച്ച് അദ്ദേഹം നേരിട്ടുള്ള പ്രലോഭനങ്ങളുടെ അളവുകളും അത് നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ അദ്ദേഹം 1815 ഓഗസ്റ്റ് 12 ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുന്നു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ ബലി അർപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ അബേ ബെല്ലിയുടെ തന്നെ അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹം നിയമിതനാവുകയാണ്.
അങ്ങനെ ഈ പറയുന്ന പുരോഹിതൻ ബോലെ എന്ന് പറയുന്ന ഈ പുരോഹിതൻ മരിച്ചു കഴിയുമ്പോഴാണ് 3 വർഷശേഷം ആർസ് എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് വികാരിയായി ഇദ്ദേഹം അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. ആരും പോകാൻ ആഗ്രഹിക്കാത്ത, ആർക്കും കടന്നു ചെല്ലാൻ ഇഷ്ടമില്ലാത്ത ഒരു നഗരത്തിലേക്ക്, സെമിനാരി കാലത്ത് പഠനത്തിൻ്റെ പേരിൽ തിരസ്കരിക്കപ്പെട്ടവനും വലിയ ബുദ്ധിമാനല്ല എന്ന് വിധി എഴുതപ്പെട്ടവനുമായ ജോൺ മരിയ വിയാനി അയക്കപ്പെടുന്നു ആർസിലെ കാലഘട്ടം. സുന്ദരമായിരുന്നു അവിടുത്തെ കാലഘട്ടം. പക്ഷേ സുന്ദരമല്ലാത്ത ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുള്ള ആൾക്കാർ, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ എല്ലാവിധ ക്രൂരതകളും അനുഭവിച്ചറിഞ്ഞ ആൾക്കാർ അതിൽ നിന്നും പുറത്തു കടന്നിട്ടുണ്ടായിരുന്നില്ല. അത് കാരണമുണ്ടായിട്ടുള്ള അജ്ഞതകളും മദ്യപാനം, മധുരോത്സവങ്ങളും അശുദ്ധമായ നൃത്തങ്ങളും, ഞായറാഴ്ചകളിൽ പോലും ജോലിക്ക് വേണ്ടി ഫീൽഡുകളിലേക്ക് പോകുന്ന ആളുകളുടെ മനോഭാവവും അവിടെ പ്രകടമായി കണ്ടുകൊണ്ടാണ് ജോൺ മരിയ വിയാനി അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ദൈവത്തെ ആശ്രയിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള സമയങ്ങൾ അദ്ദേഹം കുമ്പസാരക്കുട്ടിൽ ചെലവഴിച്ചു എന്നുള്ളതാണ്. ഈ സമയത്തെല്ലാം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചെല്ലുമ്പം അവിടെ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്ന, ഒരു ദിവസം ഇദ്ദേഹം കാണുമായിരുന്നു ഒരു കർഷകൻ വന്നിട്ട് പള്ളിയുടെ ജനലിൽ വന്ന് ഇങ്ങനെ അകത്തേക്ക് നോക്കി കുറച്ച് നേരം നിന്നിട്ട് അദ്ദേഹം പോവും. കുറച്ച് നേരം പള്ളിയുടെ ജനലിലേക്ക് നോക്കി നിന്നിട്ട് അദ്ദേഹം പോവും. ഒരു ദിവസം ഇങ്ങനെ പല ദിവസം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജോൺ മരിയ വിയാനി പുണ്യവാളെ നീ കർഷകനെ വിളിച്ചിട്ട് ചോദിക്കുക, നീ എന്താ ചെയ്യുന്നത്? ഞാൻ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കുന്നു? എന്നെ കാണുന്ന കർത്താവിനെ ഞാനും കാണുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ കണ്ണു തുറപ്പിച്ച ഒരു സംഭവമായിട്ട് പറയപ്പെടുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമായിരുന്നു. അതായത് ഞാൻ വളരെ തിരക്ക് പിടിച്ച് ഇങ്ങനെ കുമ്പസാരക്കൂട്ടിലും പ്രാർത്ഥനകളുമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുകയാണ്, എപ്പോഴും ഇതൊക്കെ വിട്ട് തമ്പുരാനെ കൂടെ ഇരിക്കണം എന്ന ഒരാഗ്രഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജോൺ മരിയ വിയാനി. പക്ഷേ പിന്നീട് അതൊരു പ്രലോഭനമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കണ്ട്, അതായത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്, അങ്ങനെ പ്രലോഭനമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതായത് അങ്ങനൊരു ഇൻസ്പിറേഷൻ സ്വീകരിച്ച് ഫുൾ ടൈം വെറുതെ തൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് ഒളിച്ചുകൂടി കുമ്പസാരിപ്പിക്കാതെയും പ്രാർത്ഥനയൊക്കെ ചൊല്ലാതെയും മാറിയിരുന്നായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ ആത്മാക്കളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമായിരുന്നില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം വരുന്നൊരു സമയമുണ്ട്. അതായത് നമ്മുടെ തലയ്ക്കകത്ത് കുറച്ച് തീക്ഷ്ണതകളുണ്ട്. ഈ തീക്ഷ്ണത മൂത്തു കഴിയുമ്പോൾ നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യപ്പെടാതെ പോകുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് മരിയ വിയാനി പുള്ളിയാണ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തിടുന്നത്. അതായത് നമുക്കിഷ്ടമുള്ള പ്രാർത്ഥന രീതികളും ഇഷ്ടമുള്ള ദൈവാനുഭവ രീതികളും പിന്തുടരുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാക്കൾ രക്ഷപ്പെടാതെ പോകുന്നുണ്ടോ എന്നൊരു ചിന്ത ജോൺ മരിയ വിയാനി പുണ്യവാളൻ നമ്മുടെ മുൻപിലേക്ക് ഇറക്കി വയ്ക്കുന്നു. കുടുംബീകത്തിലുള്ളവർ ശ്രദ്ധിക്കണം, നമ്മുടെ പള്ളിയിൽ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ തീക്ഷ്ണതയും എൻ്റെ മക്കളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? അവർക്ക് കിട്ടേണ്ട നല്ല ഭക്ഷണം കിട്ടാതെ പോകുന്നുണ്ടോ? അവർക്ക് കിട്ടേണ്ട കെയർ കിട്ടാതെ പോകുന്നുണ്ടോ? അവരെ സ്കൂളിലേക്ക് ഒരുക്കി വിടുന്നത് പ്രോപ്പറായ രീതിയിലല്ലാതെ പോകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പലപ്പോഴും ആ തീക്ഷ്ണത നമ്മുടെ മക്കളുടെ ജീവിതത്തെ ദൂഷ്യകരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ മരിയ വിയാനി പുണ്യാളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണമേ, ഇദ്ദേഹം ചെറുപ്പം മുതൽ വിശുദ്ധിയിലേക്ക് കണ്ണു ഊന്നി നിന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ പലപ്പോഴും ചിന്ത ആ ഒരു മേഖലയിലുള്ള പ്രലോഭനങ്ങളെക്കുറിച്ച് ധാരാളം ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തെ ആ ഒരു ബാഹ്യമായ പ്രലോഭനത്തിൽ നിന്ന് വീഴ്ത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ പിശാജ് ഇദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുന്ന രീതികൾ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം കടന്ന കട്ടിലിന് തീ വയ്ക്കുക, അദ്ദേഹം കടന്ന കട്ടിലിന് തീ വയ്ക്കുക, വീടിന് മുകളിലേക്ക് കല്ല് പറക്കി എറിയുക, രാത്രി മുഴുവൻ ഇങ്ങനെ ആർമിയൊക്കെ മാർച്ച് ചെയ്യുന്ന പോലുള്ള സ്വരങ്ങൾ ഉണ്ടാക്കുക, ഉറക്കം കെടുത്തുക, പേടിച്ചിട്ട് ഈ പാവം പേടിച്ചിട്ട് കൂട്ടുകടക്കാൻ വേണ്ടി ഒരാളെ വരെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഈ ആളും ഇത് കണ്ടിട്ട് പേടിച്ച് ഓടി രക്ഷപ്പെടുന്നുണ്ട് പുണ്യാളിലൂടെ നിൽക്കാൻ പറ്റാതെ. ശ്രദ്ധിക്കണമേ, ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നെ പിശാച് ആക്രമിക്കുന്ന അച്ഛ. പിശാച് ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് എന്നെ ചിന്തയിലും ചിന്താപരമായ പ്രലോഭനങ്ങളിലും ആലോചനകളിൽ വീഴ്ത്താൻ പറ്റാതെ വരുമ്പോഴാണ് പലപ്പോഴും നേരിട്ടുള്ള
ആക്രമണങ്ങൾ പിശാച് അഴിച്ചുവിടുക, വലിച്ച് നമ്മളെ താഴെയിടുന്നു, നമ്മളെ ശാരീരികമായി പീഡിപ്പിക്കുന്ന രീതികൾ, ഇങ്ങനെയാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു വിശുദ്ധിയുടെ മേഖലയിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമാണ് ശാരീരികമായ പ്രലോഭനങ്ങൾ നമ്മളെ തേടിയെത്തുക. പാദ്രി പിയുടെ ഒക്കെ ലൈഫിൽ പറയുന്ന പോലെ തന്നെ, അതുപോലെ തന്നെയാണ് ജോൺ മരി വേനി കടന്നുപോയിട്ടുള്ളതും. പല പ്രലോഭനങ്ങൾ, ആർസ് വിട്ടു പോകാനുള്ള പ്രലോഭനങ്ങൾ വരെ അദ്ദേഹത്തിനുണ്ടായിരുന്നിട്ടുണ്ട്. അതിനുള്ള വണ്ടി പോലും പിശാച് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിട്ടും അതിനെ തരണം ചെയ്ത് ബിനിയാനി പുണ്യാളം മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം അദ്ദേഹത്തിന് ബലമായത് പരിശുദ്ധ ജപമാലയും അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തെ മുൻപിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുമാണ്. ഏകദേശം 15-16 മണിക്കൂറോളം അദ്ദേഹം ഒരു ദിവസം കുംഭസാരക്കൂട്ടിൽ ചെലവഴിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു അച്ഛനായിരുന്നു, വളരെ സ്ട്രിക്റ്റായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ആർസ് സന്ദർശിച്ച ഒരു വൈദികനുമായി സംസാരിക്കാൻ ഇട വന്നപ്പോൾ ആ വൈദികൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വിയാനി പുണ്യവളൻ സ്വതമേ ദാരിദ്ര്യം എടുത്ത ഒരു വ്യക്തിയായിരുന്നെങ്കിൽ പോലും, ഇടവികാരിയാണ് പക്ഷെ നല്ല ദാരിദ്ര്യരൂപിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്, പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളും ഇപ്പം ഈ പറയുന്ന കിടക്കയുടെ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ത്യാഗമെടുത്ത് കിടന്നുറങ്ങിയിട്ടുള്ള വ്യക്തിയൊക്കെയാണ്, നമുക്കറിയാം കല്ലൊക്കെ വെച്ചതൊക്കെ. എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഭക്തവസ്തുക്കളുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. ഏറ്റവും നല്ല വസ്തുക്കളാണ് പള്ളിക്ക് വേണ്ടി മേടിച്ചിരുന്നത്, ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ് കുർബാനയ്ക്ക് വേണ്ടി അദ്ദേഹം അറേഞ്ച് ചെയ്തിരുന്നത്. പള്ളി കാര്യങ്ങളിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും വില കൂടിയതും ഏറ്റവും നല്ലതുമായ കാര്യങ്ങളായിരുന്നു ബലി വസ്തുക്കളായിട്ടും ബലിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളായിട്ട് അദ്ദേഹം മേടിച്ച് വെച്ചിരുന്നത്. ശ്രദ്ധിക്കണമേ, ദൈവിക കാര്യങ്ങൾ, സ്വന്തം കാര്യത്തിൽ ദാരിദ്ര്യാരൂപിയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കാര്യത്തിലും മറ്റവരെ സഹായിക്കുന്ന കാര്യത്തിലും ആ ദാരിദ്ര്യമോ അതിനൊരു പിശുക്കോ കാണിക്കാത്തൊരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോൺ മരി വിയാനി. നമ്മൾ നമ്മുടെ ആത്മീയത ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ, ഈ ഒരു ബാലൻസ് നമുക്കുണ്ടോ അതോ കർത്താവിന് ഊറ്റി ജീവിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ജോൺ മരി വിയാനി പുണ്യാളൻ അങ്ങനെ എളുപ്പത്തിലൊന്നും ആശീർവാദം കൊടുക്കാറുണ്ടായിരുന്നില്ലെന്ന് പറയുന്നത്, പശ്ചാത്താപമില്ലാതെയും ചില തിന്മകളിൽ നിന്നും മാറാൻ തയ്യാറാകാതെയും വരുന്ന പാപികൾക്ക് അദ്ദേഹം വളരെ കഠിനമായി തന്നെ അദ്ദേഹം പാപമോചനം നൽകാതെ ഇറക്കി വിടുമായിരുന്നു എന്ന് പറയുന്നത്. അത്ര സ്ട്രിക്റ്റായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയാം, അദ്ദേഹം അതിശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുമായിരുന്നു, വളരെ ഉറക്കെ തന്നെ പ്രസംഗിക്കുമായിരുന്നു പറഞ്ഞു. അതിനെക്കുറിച്ച് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, അതായത് ഞാൻ സംസാരിക്കുന്നത് കാതടച്ചും ഹൃദയമടച്ചും ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കാതെ കേൾക്കാൻ മടി കാണിച്ച് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ അടുത്തേക്കാണ് ഞാൻ വചനവുമായി ഇറങ്ങി ചെല്ലുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നോക്കുമ്പോൾ അദ്ദേഹം വളരെ ശാന്തനായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പറയുന്നത് എല്ലാം കേൾക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്താണ്. നോക്കിക്കേ, ദൈവം എന്നെ കാണുന്നു എന്നൊരു ബോധ്യമുണ്ട്, എന്നാൽ കാതടച്ചും ഹൃദയമടച്ചും ഇരിക്കുന്ന മക്കളിലേക്ക് ഏത് വിധേനയും തമ്പുരാൻ്റെ വചനമിറക്കാനായിട്ട്, തമ്പുരാൻ്റെ വചനം കൊടുക്കാൻ തൻ്റെ കഴിവ് ഉപയോഗിക്കുന്ന ഒരു വിശുദ്ധനെയാണ് വിശുദ്ധ ജോൺ മരിയെ വിയാനി പുണ്യവാണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനേതര പ്രവൃത്തികളും തമ്മിലുള്ള ഒരു ബാലൻസ് എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ജോൺ മരി വിയാനി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് കാണുന്ന മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരോട് കത്തോലിക്ക സഭയുടെ മനോഭാവം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടായ ചില സംഭവം. അത് ജോൺ മരി വിയാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, അദ്ദേഹം കാണുകയാണ് ഒരു സ്ത്രീ പള്ളിയിൽ വന്നിന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ പ്രേരണകൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വെളിവാക്കപ്പെട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി ഈ സ്ത്രീയുടെ ഭർത്താവ് നല്ലൊരു കുടിയനായിരുന്നു, അദ്ദേഹം പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ സ്ത്രീ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് നശിച്ചല്ലോ എന്ന ചിന്തയിലാണ് പലപ്പോഴും പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ജോൺ മരി വിയാനി പുണ്യവാളൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഈ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് പറയുന്നൊരു കാര്യമാണ്, മോളെ നിൻ്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് കയറി കേട്ടോ. രണ്ട് കാര്യങ്ങളാണ് പുണ്യാളൻ പറയുന്നത്. ഒന്ന്, അദ്ദേഹം വെള്ളത്തിലേക്ക് വീണ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം മദ്യപിച്ചായിരുന്നു, അതിൻ്റെ ലക്കുകെട്ട ബോധം ഇല്ലാതെയാണ് അദ്ദേഹം വെള്ളത്തിച്ചത്. പക്ഷെ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ്, എന്നോട് ക്ഷമിക്കണമേ, അറിയില്ലാതെ ഞാൻ ചെയ്തു പോയത്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പശ്ചാത്തപിച്ചായിരുന്നു. രണ്ട്, ഈ പറയുന്ന മദ്യപാനി പള്ളിയിൽ നിന്നും പോകില്ലായിരുന്നെങ്കിലും മെയ് മാസത്തിൽ മാതാവിൻ്റെ സന്നിധിയിൽ പൂ വയ്ക്കാൻ വേണ്ടി പൂ വറുത്ത് ഭാര്യയ്ക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് മരിയ വിയാനി പുണ്യാളം പറഞ്ഞു, മെയ് മാസത്തിലെ പൂവ് ദൈവം മറന്നിട്ടില്ല, മാതാവ് മറന്നിട്ടില്ല കേട്ടോ, അദ്ദേഹം സ്വർഗത്തിലുണ്ട്. ഇത് അത്ഭുതകരമായി
ഏറ്റവും അവസാന നിമിഷം പോലും പശ്ചാത്തപിക്കുന്ന പാപിയെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ കരുണ കാണിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ശ്രദ്ധിക്കണമേ, ഇതൊരു ലൈസൻസ് അല്ല. അതായത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു ലൈസൻസ് അല്ല. മരിക്കണ സമയത്ത് ഞാനങ്ങ് തമ്പുരാനെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് മരിക്കാം, ഈ ഒരു ചിന്ത നൽകുന്നൊരു സന്ദേശമല്ല. മറിച്ച് ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ബലഹീനത കൊണ്ട് വീണ് പോകുന്ന വ്യക്തികൾ ഹൃദയം പൊട്ടി തമ്പുരാനെ എനിക്ക് പറ്റിപ്പോയെന്ന് നിലവിളിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന കാരുണ്യമാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാനിലൂടെ കർത്താവ് നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്നത്. ഇനി ഇദ്ദേഹം പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വിചാരിക്കും അദ്ദേഹം ആർസിലിരുന്ന് ഒറ്റയടിക്ക് ആർസ് മുഴുവൻ അങ്ങ് വിശുദ്ധീകരിച്ചു. അല്ല, നീണ്ട 10 വർഷമെടുത്തു ആ നഗരം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളകി ഒന്ന് മാറ്റപ്പെടാൻ. 10 വർഷങ്ങളുടെ നീണ്ട പ്രാർത്ഥനയും കാത്തിരിപ്പും, ഒറ്റടിക്കെല്ലാം നടക്കണമെന്നുള്ള ചിന്ത, അത് പിശാചു തരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് പലപ്പോഴും പ്രലോഭനമുണ്ട്, ആർസ് വിട്ടു പോകണം, മറ്റാരും ചെല്ലാത്തൊരു നഗരം. പക്ഷേ എന്നെ ദൈവം നട്ടിരിക്കുന്നത് ഇവിടെയാണ്, ഇവിടെ ഇരുന്ന് ദൈവസ്വരം കേൾക്കണം. നമ്മൾ വചനത്തിലൊക്കെ പറയുന്നില്ലേ, അന്ധകാരത്തിൽ നിങ്ങളോട് പറയപ്പെട്ടത് പ്രകാശത്തിൽ നിങ്ങൾ പ്രഘോഷിക്കുക. അതായത് എൻ്റെ ജീവിതത്തിൽ ദൈവം അന്ധകാരം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശത്തിൽ എനിക്കെന്തോ പറയാനായിട്ട് വേണ്ടി എൻ്റെ ചെവിയിൽ ദൈവം എന്തോ മന്ത്രിക്കുന്നുണ്ട്. അതല്ല ഈശോ പറഞ്ഞു, ചെവിയിൽ മന്ത്രിച്ചത് പുരുമുകളിൽ ഘോഷിക്കുക, വചനം പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അന്ധകാരം നിറഞ്ഞൊരു സ്ഥലത്ത് ദൈവം എന്നെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രകാശത്തിൽ എനിക്കെന്തോ പറയാൻ വേണ്ടിയിട്ടാണ്, എന്നോട് ദൈവം ചെവിയിൽ എന്തോ മന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നതാണെന്ന് ജോൺ മരിയ വിയാനി പുണ്യാളൻ തിരിച്ചറിഞ്ഞു നട്ടപ്പെട്ടിടത്ത് വളർന്നു. നമ്മുടെയൊക്കെ പ്രശ്നം എന്നാണെന്നറിയോ, ഭാര്യമാരെ പലപ്പോഴും ചിന്തിക്കും ഇന്ന ആളായിരുന്നു എൻ്റെ ഭർത്താവ് ഇങ്ങനെ എത്ര നല്ലതായിരുന്നു. ഭർത്താക്കന്മാർ ചിന്തിക്കും ഇന്ന ആളായിരുന്നു എൻ്റെ ഭാര്യ ഇങ്ങനെ എത്ര നല്ലതായിരുന്നു. നമ്മൾ പലപ്പോഴും ഇവിടെ നിന്നുകൊണ്ട് ഇക്കരെ നിന്നുകൊണ്ട് അക്കരെ പച്ചയത് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തു പറ്റും, ഇവിടെ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ മറന്നുപോകും, അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കത്തില്ല. ചില മക്കൾ പറയും അവരായിരുന്നു എൻ്റെ അപ്പനമ്മ എന്നുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു. ഇല്ല, നിന്നെ ദൈവം സൃഷ്ടിച്ച് അവിടെ ആക്കിയിട്ടുള്ള തമ്പനാണ് തെറ്റുപറ്റിയിട്ടില്ല. മറിച്ച് ആ സാഹചര്യത്തിൽ നീ വേരുറക്കപ്പെട്ട് വളരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അവിടെ നിനക്ക് ഫലം ചൂടാനുണ്ട്, പക്ഷെ കാത്തിരിക്കണം, കാത്തിരിക്കണം. കാത്തിരുന്ന് കഴിയുമ്പോൾ ഫലം കിട്ടും. ദൈവത്തിൽ ആശ്രയിച്ചുള്ള കാത്തിരിപ്പ് അത് ഫലത്തിലേക്ക് നയിക്കുമെന്ന് മരിയ വിയാനി പുണ്യാളൻ പറയുകയാണ്. ആരാലും കടന്നു ചെല്ലപ്പെടാത്ത, അവഗണിക്കപ്പെട്ട ആർസ് 10 വർഷങ്ങൾക്ക് ശേഷം ആൾക്കാർ പതിയെ പതിയെ ഒഴുകി തുടങ്ങുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റപ്പെടുകയാണ്. ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആൾക്കാരെ കുമ്പസാരിപ്പിച്ച് നീങ്ങുന്ന ഒരു പുണ്യാളൻ അതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ജീവിച്ചിരിക്കാനെ തന്നെ മാറ്റി. ഇതൊരു ചലഞ്ചാണ് എനിക്കും നിങ്ങൾക്കും. അകപ്പെട്ടിരിക്കുന്ന അന്ധകാര പ്രദേശത്തും അന്ധകാര മേഖലയിലും കാത്തിരുന്ന് തമ്പുരാനിൽ പ്രത്യാശ അർപ്പിച്ച് പ്രകാശം വരുത്താനുള്ള ഒരു അവസരം. തൻ്റെ പുണ്യജീവിതത്തിന് ശേഷം 1859 ഓഗസ്റ്റ് 4 തൻ്റെ 73 നിത്യസമ്മാനത്തിനായി ജോൺ മരിയ വിയാനി പുണ്യാളൻ വിളിക്കപ്പെടുകയാണ്. ഏകദേശം 6000 ജനങ്ങളും 300 വൈദികരും ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുണ്യജീവിതത്തെ സഭ അംഗീകരിച്ചുകൊണ്ട് 1874 ഒക്ടോബർ 3 9 PS മാർപ്പാപ്പ അദ്ദേഹത്തെ ധന്യനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് 10 PS മാർപ്പാപ്പ 1905 അദ്ദേഹത്തെ ജനുവരി 1 വാഴ്ത്തപ്പെട്ടവൻ എന്ന് പേര് വിളിക്കുകയാണ്. തുടർന്ന് 1925 അദ്ദേഹത്തെ 11 PS മാർപ്പാപ്പ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. 3 മാർപ്പാപ്പ, 9 PS മാർപ്പാപ്പ, 10 PS മാർപ്പാപ്പ, 11 PS മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആദ്യ നാളുകളിൽ ഓഗസ്റ്റ് 9 ആയിരുന്നു റോമൻ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ മരണ ദിവസത്തേക്ക് തന്നെ മാറ്റി എഴുതപ്പെട്ടു, ഓഗസ്റ്റ് 4. എല്ലാ വൈദികരുടെ ആദ്യം ഇടവക വൈദികരുടെ മാത്രമായിട്ടാണ് പറയപ്പെട്ടത്, പിന്നീട് എല്ലാ വൈദികരുടെ മധ്യസ്ഥനായി അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. ഒരൊറ്റ വ്യക്തി ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കാണുന്ന സുന്ദരമായിട്ടുള്ള വചനം 17:19 ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ പറഞ്ഞതാണ്, അതായത് മറ്റുള്ളവരെ നന്നാവാൻ വേണ്ടി ഞാൻ അവരെ നന്നാക്കുന്നു എന്നല്ല പറഞ്ഞത്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാനിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ, ഞാൻ വിശുദ്ധനായാൽ എന്നിലൂടെ ദൈവം അനേകരെ കൊണ്ടുവരും. ഓർക്കുക, നമ്മളെപ്പോഴും എന്താ മറ്റുള്ളവർ നന്നാവാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു വിപ്ലവകാരിയാകും. എന്താണ് ഞാൻ നന്നാവാത്തത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഞാനൊരു വിശുദ്ധനാകും. കത്തോലിക്ക സഭയ്ക്കും ദൈവത്തിനും ലോകത്തിനും ആവശ്യം വിശുദ്ധരെയാണ്. ഓരോ വിശുദ്ധനും ഓരോ വിപ്ലവകാരിയായിരുന്നു. അതുകൊണ്ട് എനിക്കും നിനക്കുമുള്ള ഒരു വിളി ഇതാണ്, വിശുദ്ധരിലൂടെ
വിശുദ്ധിയിലേക്ക്.